ഹുണ്ടായുടെ റോബക്സ് 215, അതായത് R215L സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന ഒരു എക്സവേറ്ററിൻ്റെ ഷോർട്ട് റിവ്യൂ വീഡിയോയാണിത്. ഇതാണ് അതിൻ്റെ ബക്കറ്റ് വരുന്നത്. ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഏകദേശം 0.92 ക്യൂബിക് മീറ്റർ to 1 ക്യൂബിക് മീറ്റർ വരെയാണ്. നല്ല പവർഫുൾ ആയിട്ടുള്ള ലിങ്കേജും അതുപോലെ തന്നെ ഹൈഡ്രോളിക് പൈപ്പിൻ്റെയൊക്കെ കണക്റ്ററും അതിൻ്റെ ലൈനും കാണാം. ഇതിൻ്റെ ആമേല ഹ്യുണ്ടായി എന്ന് വലിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെയൊക്കെ ഒരു ഗാർഡും കാര്യങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് കൊടുത്തിട്ട് കാണാം. ഇതതിൻ്റെ സ്പെയറായിട്ട് വന്നിട്ടിരിക്കുന്ന ഒരു ബക്കറ്റാണ്. ഇതിൻ്റെ ബക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബക്കറ്റിന് 4 ടൈപ്പിലുള്ള ബക്കറ്റാണ് അതിനകത്ത് വരുന്നത്. ഒന്ന് ലൈറ്റ് ഡ്യൂട്ടി വരുന്നുണ്ട്, പിന്നെ ഹെവി ഡ്യൂട്ടി തന്നെ 2 ടൈപ്പുണ്ട്, പിന്നെ കോൾ ഡ്യൂട്ടി, ജനറൽ പർപ്പസ്, ഇങ്ങനെ 4 ടൈപ്പിലുള്ള ബക്കറ്റുകളാണ് വരുന്നത്. ഈ 4 ബക്കറ്റിൻ്റെയും കപ്പാസിറ്റി തന്നെ 4 റേഞ്ചാണ്. 6010 ഡിഗ്ഗിങ് ഡെപ്തും 9340 ഡിഗ്ഗിങ് ഹൈറ്റുമാണ് ഈ വാഹനത്തിനുള്ളത്. നല്ല വിസിബിലിറ്റി ഉള്ള ഒരു ക്യാബിനും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബൂമിൻ്റെ ഹൈറ്റ് വരുന്നത് ഏകദേശം 3110 mm ആണ്. ഇതിൻ്റെ ഓവറോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 9570 mm ആണ്. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് വെയ്റ്റ് എന്ന് പറയുന്നത് 22200 kg. ഈ നടുക്കിരിക്കുന്ന അതാണ് അതിൻ്റെ സെൻറ്റർ ഫ്രെയിം എന്ന് പറയുന്നത്. ഒരു എക്സ് ലെഗ് സ്പേസ് സെൻറ്റർ ഫ്രെയിമും പെൻഡഗണൽ ബോക്സ് ടൈപ്പ് ട്രാക്ക് ഫ്രെയിമാണ് ഇതിന് വരുന്നത്. 21 ടണ്ണിൻ്റെ ഒരു ട്രാക്ഷൻ ഫോഴ്സ് താങ്ങാൻ പറ്റുന്ന ഒരു ബെൽറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഡ്രൈവ് മെക്കാനിസമാണ് വന്നിട്ടുള്ളത്. അത് ഹുണ്ടായുടെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സിംഗാൻ ട്രാവൽ സിസ്റ്റമാണ് അതിന് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സ്മാർട്ട് പ്ലസ് എന്നുള്ള ഒരു ബാഡ്ജിങ് കാണാം. അതുപോലെ റോബക്സ് 215L എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് വന്നിട്ടുള്ളത് 6BT AA 5.9C കുമിൻസ് എഞ്ചിനാണ് വന്നിട്ടുള്ളത്. ഒരു 5800 cc ഒരു എഞ്ചിനാണത്. ഇതിൻ്റെ സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എഞ്ചിൻ ഓയിൽ, ഓയിൽ ഫിൽട്ടറും അതിൻ്റെ സർവീസ് വരുന്നത് 500 mm, അതുപോലെ തന്നെ അതിൻ്റെ ഹൈഡ്രോളിക് ഓയിൽ വരുന്ന 5000 mm. നാല് വർക്കിംഗ് മോഡുകളാണ് ഈ വാഹനത്തിനുള്ളത്. ഒന്ന് എച്ച് മോഡൽ എന്ന് പറയും. എച്ച് മോഡ് ഉപയോഗിക്കുന്നത് ഫാസ്റ്റായിട്ട് നല്ല മാക്സിമം ലോഡ് കൂടി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് എസ് മോഡാണ്. ഫ്യൂവൽ എഫിഷ്യൻസിയും അതുപോലെ തന്നെ പവറും ഒരു ബാലൻസ്ഡ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എസ് മോഡ് ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്നത് ഇക്കോ മോഡാണ്. ഇക്കോ മോഡിൽ മാക്സിമം ഫ്യൂവൽ സേവിങ്, ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുന്നതിന് വേണ്ടി ഇക്കോ മോഡ് ഉപയോഗിക്കുന്നു. പിന്നെ ഉള്ളത് ബ്രേക്കർ മോഡാണ്. 2000 RPM 148 HP വരുന്ന ഒരു പവർഫുൾ എഞ്ചിനാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം ഒരു 58 lakh rupees. ഇതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ കപ്പാസിറ്റി 15 L, അതുപോലെ തന്നെ ഹൈഡ്രോളിക് ടാങ്കിൻ്റെ കപ്പാസിറ്റി 180 L. ഇതിൻ്റെ എഞ്ചിൻ കൂളൻ്റ് വരുന്നത് 35 L. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത് 340 L. ഇതിൻ്റെ സിംഗ് സ്പീഡ് എന്ന് പറയുന്നത് 11 RPM ആണ് വരുന്നത്. ഇതിൻ്റെ ഹൈഡ്രോളിക്കിൻ്റെ മെയിൻ പമ്പുകൾ വരുന്നത് 2 വേരിയബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് പിസ്റ്റണോടുകൂടിയ പമ്പുകളാണ് വരുന്നത്. ഇതിൻ്റെ 2 പമ്പുകളും 220 L/min എന്നുള്ള കണക്കിലാണ് വരുന്നത്. അത്രയ്ക്ക് പവർഫുള്ളായിട്ടുള്ള ഫ്ലോ ഉള്ള പമ്പുകളാണ് യൂസ് ചെയ്യുന്നത്. ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് പാനലോടുകൂടിയ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു മനോഹരമായ ക്യാബിനാണ് വരുന്നത്. നല്ല അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ വീഡിയോ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. നിരവധി ഓപ്ഷൻസൊക്കെ ഉള്ള ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നിട്ടുള്ളത്. വാട്ടർ ബോട്ടിലൊക്കെ കൂൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനൊക്കെ ഉള്ള ഒരു AC ക്യാബിനാണ് വന്നിട്ടുള്ളത്. ഒരു 360° വിസിബിലിറ്റി ഉള്ള ഒരു ഗ്ലാസും കാര്യങ്ങളൊക്കെ ഫുള്ള് വന്നിട്ടുണ്ട്.